അസലാ വാല്ക്കും വരഹമത്തല്ലാ താല വാത്തു നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്താണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അത് നബി അലൈഹി സ്വലാത്തു വസ്ലാം ഹവാബിറി അള്ളാഹു വൻഹ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയാണ് വിവാഹം കഴിച്ചത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ ഹവാബി വറതി അള്ളാഹു വൻഹ സർവ ലജ്ജയോടും നാണത്തോടും കൂടി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ പുതിയാപ്പുളമാരും പുതിയ വെണ്ണിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരുങ്ങി പുറപ്പെട്ട് നാളിതുവരെ അങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ വിവാഹങ്ങൾ നടക്കുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത മഹിർ എന്തായിരുന്നു ആ മഹറുമായി ബന്ധപ്പെട്ട് ഒരു നല്ല ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും സ്വർഗം കൊടുക്കാമെന്ന് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹിറായിട്ട് എന്താണ് ആദമേ നിന്റെ കയ്യിൽ മഹ്റുള്ളത് ചോദിച്ചപ്പോൾ ആ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥലങ്ങളിൽ നല്ല ആനന്ദത്തോടെ ജീവിക്കുകയാണ് ഈ സ്വർഗത്തിൽ പിന്നെ വേറെ അവകാശമില്ല ഇല്ല അതിനി ബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു ഈ സ്വർഗം ഇപ്പോൾ എൻ്റെ എൻ്റെ അടുക്കലാണ് ഞാൻ മാത്രമേ ഇതിനിപ്പോൾ അവകാശമുള്ളൂ അതുകൊണ്ട് ഹവക്ക് ഞാൻ സ്വർഗം മഹറായിട്ട് കൊടുക്കാം അപ്പോൾ അതിനേക്കാളും വലുത് കൊടുക്കണം എന്ന് അള്ളാഹു സുബാനുഹു താല പറയുകയാണ് സ്വർഗം കൊടുക്കാം മുഴുവനും മഹറിഞ്ഞ് എന്നാദ്യമായി അന്ന് സ്വർഗം മൊത്തവും കൊടുക്കാം അള്ളാഹുവേ എന്ന് ബഹുമാനപ്പെട്ട ആദ്യ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അപ്പോൾ പറഞ്ഞാഹു അതിലും കൂടുതൽ വേണം സ്വലാത്തു സ്വർഗത്തെക്കാളും വലിയ ഒരു കാര്യമുണ്ട് മൂല്യമായ ഒരു കാര്യമുണ്ട് അത് നൂർ എത്രയാണ് ആ സ്വർഗം മുഴുവനും കൊടുക്കാമെന്ന് ആദി നബി അലൈഹിത്തു വസ്സലാം പറഞ്ഞപ്പോ അതിലും വലുത് കൊടുക്കണം അതെന്താണെന്ന് ചോദിച്ചപ്പോ അത് നൂറ് മുഹമ്മദിൻ്റെ പേരിലുള്ള സ്വലാത്താണെന്ന് അള്ളാഹു സുബു

ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ മാർഗദർശനമാണ് നമ്മുടെ മരണവേളയിൽ സഹായമാണ് നമ്മുടെ കബറിൽ പ്രകാശമാണ് അവിടുന്ന് യാത്രയിൽ നമുക്ക് വഴികാട്ടിയാണ് സുറാത്ത് എന്ന പാലത്തിൽ നമുക്കുള്ള ഒരു ബലമാണ് സ്വലാത്ത് നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട മൂസാലിസ്ലാത്തു വസ്സലാം പിന്നിൽ ശത്രുക്കൾ വരുക വരികയാണ് മുമ്മിൽ മുന്നിൽ ആർത്തടിച്ചലച്ചു വരുന്ന തിലമാലയാണ് കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ചോദിച്ചു അല്ലയോ മൂസാ നബിയെ പിന്നിൽ ശത്രുക്കളും മുന്നിൽ കടലുമാണ് നമുക്കിവിടെ മരണമല്ലാതെ വേറെ മാർഗമില്ല എല്ലാവരും വേദനിച്ചുപോയി പോയി ബഹുമാനപ്പെട്ട മൂസാ ലൈസ്ലാത്തു വസ്സലാം തൻ്റെ ഇരി തൻ്റെ കയ്യിലിരിക്കുന്ന മുഹ്ജത്ത് നിറഞ്ഞ ആ വടി കൊണ്ട് ആ ചെങ്കടലിൽ അടിക്കുകയാണ് പക്ഷേ ആ ആദ്യത്തെ അടിയിൽ ചെങ്കടൽ പിളരുന്നില്ല ഉടനെ തന്നെ അള്ളാഹു പറഞ്ഞു മൂസ നൂർ മുഹമ്മദിൻ്റെ പേരിൽ അടിക്കൂ അതാണ് തരവാസ്താദ് വീണ്ടും പറയുന്നത് അള്ളാഹു മൂസ തങ്ങളോടൊരു സമയമിൽ ചോദിച്ചു ദാഹിക്കാതിരിക്കാൻ മഹിഷറിൽ കൊണ്ട് ബഹറിൽ അടിച്ചതാ അതുകൊണ്ട് പിളരാതാദ്യമേ നിലനിന്നതാ ആദ്യം അടിച്ചപ്പോൾ കടല് പിളർന്നില്ല എന്നിട്ട് റബ്ബിൻ്റെ ആജ്ഞയാസീൻ തങ്ങളിൽ ചെല്ലേണ്ടതാണ് സ്വലാത്ത് പിന്നീടടിയതിൽ ക്ഷണം തന്നെ ചൊല്ലിയടിച്ചു അപ്പോഴാണത് പിളർന്നിട്ട് ഇടയിൽ കൂടി കൗമ കൗമ് ആ കൗമ കടന്നു കടന്നുപോയത് സ്വലാത്ത് ചൊല്ലി അടിച്ച് അങ്ങനെ പിളർന്നതിന് ശേഷമാണ് ഹബീബായ മുഹമ്മദ് മഹത്വമാണ് ആ സ്വലാത്തിന്റെ ഏറ്റവും വലിയ ഒരു പവറാണ് ആ കാണിക്കുന്നത് ഒരിക്കൽ അല്ലാഹു സുബാനോട് നബി അലി സ്വലാത്തു വസ്സലാം ചോദിച്ചു മഹ്ഷറിൽ ദാഹിക്കാതിരിക്കാൻ എന്തു വേണം അള്ളാഹു മൂസ തങ്ങളോടൊരു സമയമിൽ ചോദിച്ചു ദാഹിക്കാതിരിക്കാൻ മഹിഷറിൽ നിനക്കാഗ്രഹം ഉണ്ടോ അതിന്നവരുടനടി പറയുന്നതാണുണ്ട റബ്ബേ മറുപടി ഓ മൂസ മഹ്ഷറിൽ ദാഹിക്കാതിരിക്കാൻ ആഗ്രഹമുണ്ടോ അപ്പോൾ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ദാഹിക്കാതിരിക്കാൻ ആഗ്രഹമുണ്ട് ഒരു ഉയരത്തിൽ സൂര്യൻ കത്തിജലിച്ച് നിൽക്കുമ്പോൾ ചെമ്പിട്ട തറയിൽ വിവസ്ത്രനായി ആളുകളെല്ലാം നിൽക്കുന്ന സമയത്ത് പലരും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന നേരത്ത് തൊണ്ട പൊട്ടുന്നവോ പിന്നെ ദാഹം അവിടെ അനുഭവപ്പെടുമ്പോൾ ദാഹിക്കാതിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അള്ളാഹുവേ എന്ന് മുസാനബി അലി ഇസ്സലാം പറഞ്ഞു എന്നാൽ മുഹമ്മദ് മുസ്തഫാൻ ൊല്ലേണ്ടതാണ് സ്വലാത്തു മൂസ കൂടുതൽ എങ്കിൽ നൂർ മുഹമ്മദിന്റെ മേൽ സ്വലാത്ത് കൂടുതൽ ചൊല്ലു എന്ന് അള്ളാഹു സുബാന നബിയോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ധാരാളമായി സ്വലാത്തു ചൊല്ലുക വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അത് വർദ്ധിപ്പിക്കുക കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അത് ഇരു ചെവികൾ കൊണ്ട് നേരിട്ട് കേൾക്കുന്ന സ്വലാത്താണ് മറ്റു ദിവസങ്ങളിൽ മലക്കുകൾ അറിയിക്കുന്നതാണ് വ്യത്യാസമുണ്ട് അതുകൊണ്ട് സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കണം അള്ളാഹു ഒരുപാട് സ്വലാത്ത് ചെല്ലാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ആ പ്രവാചകൻ്റെ മധുഹ് ആ സ്വലാത്ത് സ്വല്ലാഹു സ്വല്ലം പറഞ്ഞതിൻ്റെ പേരിൽ കേട്ടതിൻ്റെ പേരിൽ ആ ഒരു വാർത്ത ആ ഒരു എൽമ് ഈ മദാർ മജലിസിലൂടെ നിങ്ങൾ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു നമുക്ക് വറക്കത്ത് ചൊരിയുമാറാകട്ടെ ഈ വിവരം ഈ ഒരു ഒരു പ്രാധാന്യം സൊലാത്തിൻ്റെ മഹത്വം കണക്കിലെടുക്കാത്ത ആളുകളിലേക്ക് അത് നാം എത്തിച്ചു കൊടുത്താൽ അവരും അതിൻ്റെ പ്രേരണയാൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് പറഞ്ഞ് എനിക്കും അത് എത്തിച്ചു കൊടുത്ത നിങ്ങൾക്കും എല്ലാം അള്ളാഹു കൂലി നൽകുന്നതാണ് മുഹമ്മദിൻ മുഹമ്മദ് കമാ അള്ളാഹുദിൻ സബ്രാഹിന് ഇബ്രാഹീമ في العالمين إنك حميد مجيد، السلام عليكم ورحمة الله تعالى وبركاته